ഹായ് എവരിവൺ, ദിസ് ഇസ് ഷാഫി മുഹമ്മദ്. വെൽക്കം ടു ദിസ് ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എങ്ങനെ ഒരു മികച്ച വിൽപ്പന നടത്താം എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് നാല് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒന്നാമത്തെ പോയിന്റ് വരുന്നത് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഒരു സെയിൽസ്മാൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും മികച്ച കഴിവെന്ന് പറയുന്നത് ഇൻഫ്ലുവൻസിങ് സ്കില്ലാണ്. അതായത് സ്വാധീനം ചെലുത്താനുള്ള കഴിവ്. നമ്മൾ സംസാരിക്കുന്ന, നമ്മൾ ഇടപഴകുന്ന, നമ്മളുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന്, നമ്മുടെ സംസാരിക്കുന്ന ടോണിൽ നിന്ന്, നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളിൽ, നമ്മൾ പാസ് ചെയ്യുന്ന മെസ്സേജ് അദ്ദേഹത്തിന് സ്വാധീനം ചെലുത്തണം. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും നമ്മൾ പറയുന്നതിനനുസരിച്ച് അദ്ദേഹം തീരുമാനമെടുക്കുന്നൊരവസ്ഥ ഉണ്ടാവണം. നമ്മൾ പറയുകയാണ് സാർ ഈ പ്രോഡക്റ്റ് എടുത്തോളൂ എന്ന് പറയുമ്പോഴേക്കും അദ്ദേഹം യെസ് എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാവണം. ഇതിനെന്ത് ചെയ്യണം? ഇൻഫ്ലുവൻസിങ് സ്കില്ല് നമുക്കുണ്ടാവണം. ഇൻഫ്ലുവൻസിങ് സ്കില് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കേൾക്കാൻ തയ്യാറാണ്, കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ തിരിച്ചറിയാൻ തയ്യാറാവണം. നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരാൾക്കല്ല നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുക, മറിച്ച് നന്നായിട്ട് കേൾക്കാൻ തയ്യാറുള്ള ഒരാൾക്കാണ്. നന്നായിട്ട് കേൾക്കുക, ആവശ്യം മനസ്സിലാക്കുക, അതിനനുസരിച്ച് തിരിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ടിപ്പ് നമ്പർ 2, റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. ഏറ്റവും മികച്ച രീതിയിൽ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സെയിൽസ്മാൻ ആവണമെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സുമായിട്ട് നിരന്തര ബന്ധം നിലനിർത്താൻ കഴിയണം. കസ്റ്റമേഴ്സിനെ ഫോളോ അപ്പ് ചെയ്യണം, കസ്റ്റമേഴ്സുമായിട്ട് വിസിറ്റ് ചെയ്യണം, അവരോട് നല്ല രീതിയിൽ സംസാരിക്കണം, അവരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ, അവരെ ഏതൊക്കെ രീതിയിൽ നമുക്ക് സഹായിക്കാൻ കഴിയുമോ ആ രൂപത്തിലൊക്കെ സഹായിക്കുക. ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ CRM സിസ്റ്റം നമുക്കുണ്ടാവണം. അതായത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇത് ഡീറ്റെയിൽഡായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം എല്ലാ മികച്ച സെയിൽസ്മാൻമാർക്കും ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്കും ഇതുണ്ടാവണം. ഇത് തയ്യാറാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ, മികച്ച രീതിയിൽ നല്ല ബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ടിപ്പ് നമ്പർ 3 പോകാം, ക്ലോസിംഗ് സ്കില്ല്. ഒരിക്കലും ഒരുപാട് സംസാരിച്ചു എന്ന് വിചാരിച്ചിട്ട് വിൽപ്പന നടക്കണമെന്നില്ല. കസ്റ്റമറുമായിട്ട് നല്ല ബന്ധം ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് കസ്റ്റമർ വാങ്ങണമെന്നില്ല. കസ്റ്റമർ വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ വിൽപ്പന നടക്കുന്നത് ആ ഓർഡർ എടുക്കുമ്പോഴാണ്. അപ്പോൾ അതിന് ക്ലോസിംഗ് ടെക്നിക്ക് നമ്മൾ പഠിക്കണം. ഒരുപാട് പല രീതിയിലുള്ള ക്ലോസിംഗ് ടെക്നിക്കുകളുണ്ട്. വളരെ ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന 6 ക്ലോസിംഗ് ടെക്നിക്കുണ്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹ്യൂജ് ലെവലിൽ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എനിവേ, നമുക്ക് ടിപ്പ് നമ്പർ 4 പോകാം, കൺസിസ്റ്റൻസി. ഓരോ ദിവസവും ഹൈലി എനർജറ്റിക് ആയിട്ട് കസ്റ്റമേഴ്സുമായിട്ട് സംസാരിക്കാനും വളരെ എൻതൂസിയാസ്റ്റിക് ആയിട്ട് പ്രോഡക്റ്റിനെ കുറിച്ചും സർവീസിനെ കുറിച്ചും കസ്റ്റമറോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ, ബന്ധങ്ങൾ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ, കോള് ഫോളോ അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് എന്ത് വേണം? കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായിട്ട് വേണ്ടത്. അങ്ങ് ഒരു ക്വാളിറ്റി നമ്മളിൽ ഉണ്ടായിരിക്കണം. കൺസിസ്റ്റൻ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? സെൽഫ് മോട്ടിവേഷൻ നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരം കൊടുക്കാൻ കഴിയണം. നമ്മൾ നമ്മളോട് എല്ലായ്പ്പോഴും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണം. നമുക്ക് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുമായിരിക്കും, പക്ഷേ ഏറ്റവും മികച്ച രീതിയിൽ കൺസിസ്റ്റൻ്റ് ആവുന്ന വ്യക്തി എന്ന് പറയുന്നത് സ്വയം മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്ന വ്യക്തിയാണ്. നിങ്ങൾക്കതിന് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കണം, നിങ്ങൾക്ക് ഉയരങ്ങളിലോട്ട് എത്തണം, മികച്ചൊരു സെയിൽസ്മാൻ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ, ബിസിനസ് റൺ ചെയ്യുന്ന ആളാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ ടീമിനെ ഈ രൂപത്തിലോട്ട് ഡെവലപ്പ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു വർക്ക്ഷോപ്പ് വരുന്നുണ്ട്. ഈ മാസം 6 അതായത് ഈ വരുന്ന 6 നിങ്ങൾക്ക് ട്രെയിനിങ് വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാവുന്നതാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഫുൾ ഡേ ട്രെയിനിങ് വർക്ക്ഷോപ്പ്, എങ്ങനെ മികച്ച രീതിയിൽ വിൽപ്പന നടത്താം എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. വരിക, പങ്കെടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ ടീമിനെയും അതേപോലെ തന്നെ നിങ്ങളെയും ഒരു മികച്ച സെയിൽസ്മാനാക്കി നിങ്ങൾ മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക, വിളിച്ചിട്ട് സീറ്റ് ബുക്ക് ചെയ്യുക. പ്രോഗ്രാമിൻ്റെ അന്ന് കാണുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇപ്പോൾ പിന്നെ വാങ്ങുന്നു. സിസ്മി ഷാഫി മുഹമ്മദ്, സീ യു ലേറ്റർ. ബൈ, ടേക്ക് കെയർ.